द ഗ്രേറ്റ് ദിൽ സേ സീസൺ ഓഫർ മാർച്ച് 31 വരെ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി. പ്രതിസന്ധികളിൽ പട്ടിണിയില്ലാതെ കേരളത്തെ മുന്നോട്ട് നയിച്ച ഇടതുപക്ഷ സർക്കാരിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ കടമയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ ഇസ്മയിൽ പട്ടാമ്പിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ ആവേശത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പൂർവാധികം ശക്തിയോടെ ഇടതുപക്ഷം വിജയിക്കണമെന്നും വീണ്ടും അധികാരത്തിൽ വരണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ ഉണ്ടായ ബോധ്യമാണ്. ജനപക്ഷത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ലീഗും BJPയും ഒറ്റക്കെട്ടാണ്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് വിധിയെഴുതിയത്. അതിന്റെ തുടർച്ചയാണ് ഈ വരുന്ന April 6 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പെന്നും KE ഇസ്മായിൽ പറഞ്ഞു. ഇവിടെ പാവക്കൂത്ത് നടത്തുകയായിരുന്നു. ഈ കേരളത്തിൽ എല്ലാവരും എന്തത്രയേറെ അവർക്ക് അന്വേഷിക്കേണ്ടത്, എന്തെങ്കിലും തുമ്പ് കിട്ടിയെന്നിട്ട് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവരെല്ലാവരും കിട്ടും കിട്ടി തിരിച്ചു പോയി. ഇപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു, ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തർ. CBI ഉണ്ട്, അതുപോലുള്ള കേന്ദ്ര ഏജൻസികൾ പലരും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് പല അന്വേഷണങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുകപ്ര സൃഷ്ടിക്കുക. മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അന്വേഷണമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കുറേയേറെ ഈ രാജ്യത്ത് ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി കെട്ടിച്ചമയ്ക്കുന്ന അഴിമതി കഥകൾ പടച്ചുവിടാനും വേണ്ടി ഇത്തരം ഏജൻസികളെ അഴിച്ചുവിടുക. അങ്ങനെ സാമധാന ഭേദ ദണ്ഡങ്ങളിലൂടെ ഈ മുന്നണിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്രത്തിൻ്റെ ഏജൻസികളും UDFഉം എല്ലാം കൂടി നമുക്കെതിരായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇന്നത്ര കരുത്തോടുകൂടി അവർ വരുന്നത് ഇന്ത്യ രാജ്യത്ത് ഒരു ബദൽ നയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചത്. BJP തുടരുന്ന നയമല്ല, കോൺഗ്രസോ UDFഓ തുടരുന്ന നയമല്ല, ഇത് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനകീയ പക്ഷം പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയാണ്. ഈ നിലപാടും ഈ നയവും പട്ടാമ്പി മണ്ഡലത്തിലുണ്ടായ വലിയ വികസനങ്ങൾ, അവശേഷിക്കുന്ന വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ മുഹമ്മദ് മൂസിൻ MLA വീണ്ടും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് AK ബാലൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങളിൽ 99% സാക്ഷാത്കരിച്ച ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഓരോ വർഷവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് മാനിഫെസ്റ്റോയിൽ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് എത്രത്തോളം നടപ്പിലാക്കി, ഇനി നടപ്പിലാക്കാൻ എത്ര ബാക്കിയുണ്ട് എന്ന് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് 5 വർഷം പൂർത്തിയായത്. ചടങ്ങിൽ NP വിനയകുമാർ അധ്യക്ഷനായി, സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ, LDF നേതാക്കളായ TK നാരായണദാസ്, KP അബ്ദുറഹ്മാൻ, പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി തുടങ്ങി പ്രമുഖർ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു.